തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായുള്ള റൈറ്റ്ഷൻ വോട്ടുവണ്ടിയുടെ യാത്രയിൽ വ്യത്യസ്തമായ കാഴ്ചകളും നിലപാടുകളും ഒപ്പിയെടുക്കുവാൻ റൈറ്റ്ഷൻ ക്യാമറ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സ്വന്തം അനുഭവങ്ങൾ ചേർത്തുവെച്ച് റൈറ്റ്ഷൻ വോട്ടുവണ്ടിയുമായി ചേർന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് തിരുവില്ലാമലയിൽ. തിരുവില്ലാമല 11 വാർഡിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ധന്യയാണ് റൈറ്റ്ഷൻ സ്ഥാനാർത്ഥികളിലെ താരത്തിൽ ഇന്നാദ്യം. 11 വാർഡിൽ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് ഒരുപാട് പുരോഗതി ഉണ്ടാവാനുണ്ട്. അതിലൊന്നാണ് സ്വീറ്റ് ലൈറ്റ്. അതിൽ നിന്നൊരു എനിക്ക് അനുഭവം ഉണ്ടായതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭർത്താവും കുട്ടികളും കൂടെ ആ വഴിയിലൂടെ ഒരു ദിവസം രാത്രി പോകണം. അവിടെ ഏകദേശം ലൈറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. പന്നികളുടെ ഒരു ശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഞങ്ങൾ പോകുമ്പോൾ അത് കുറുകെ ചാടുകയും ഞാനും എൻ്റെ കുട്ടികളും ഭർത്താവും വീഴുകയും ചെയ്തിട്ടുണ്ടായി. അതുമൂലം എൻ്റെ കുട്ടികളുടെ കൈ പൊട്ടുക, എൻ്റെ കൈ പൊട്ടുക, അങ്ങനെയുള്ള കുറേ സംഭവം ഉണ്ടായി. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം അവിടെ ലൈറ്റ് പോരാലോ, എല്ലാ സമയത്തും വേണ്ടേ? പിന്നെ 6 മണി കഴിഞ്ഞ് കുട്ടികൾ ട്യൂഷൻ വിട്ട് പോണതാണ്. ഒരുപാട് സാധാരണക്കാരായ തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് 8 മണിക്കും 9 മണിക്കും വണ്ടിയുള്ളവരാണെങ്കിലും ഇല്ലാതായവരാണെങ്കിലും പോകുന്നവരാണ്. അപ്പോൾ അതൊന്നും അവിടെ വേണമെന്ന് പ്രത്യേകിച്ച് ഒരു ആവശ്യമാണ്. അതുകൂടാതെ റോഡ് ചില ഉൾഭാഗങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ മെയിൻ റോഡായിക്കോട്ടെ, വളരെ മോശമായിട്ടാണ്. ഉൾഭാഗത്തുള്ള റോഡുകളാണെങ്കിൽ അതിലൂടെ ഇപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് ഒരു മരിപ്പോ അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തവരിനോ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് കയറി അല്ലെങ്കിൽ അവിടെ ആ കല്ലും കട്ടിയ കൂടെയും കയറി ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ അവിടെ അതൊരു വികസനം വരണം. അതുകൂടാതെ ക്ലബ്ബ്, യുവാക്കളാണല്ലോ നമ്മുടെ ബലം. അവർക്കൊരു ക്ലബ്ബ്, അവരുടെ കൂടുതൽ പ്രവർത്തനത്തിനായ ഒരു ക്ലബ്ബ് ഓഫീസുകൾ, കുടിവെള്ളക്ഷാമം, പിന്നെ ഈ പെൻഷൻ. പലർക്കും പെൻഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അർഹരായവരെ കാണുന്നില്ല. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ പലരുടെയും വീട്, എല്ലാവരുടെയും ആവശ്യമാണല്ലോ ഒരു വീട്. ഇപ്പം ഞാനായാലും, ഞാനിപ്പോൾ അവിടെ 7 കൊല്ലമായി താമസിക്കുന്നു, എനിക്കൊരു വീടില്ല. അതുതന്നെയാണ് മറ്റുള്ളവരുടെ ആവശ്യം. കാരണം ഇടിഞ്ഞു പൊളിയാറായ വീട്, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഒരു മഴയോ കാറ്റോ വന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞു തലയിൽ വീണിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളും അവിടെയുള്ള അവരിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ അത് അവിടെ സാധാരണക്കാരായവർക്ക് വീടും ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമിയും നൽകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പെൻഷൻ, അത് സാധാരണക്കാരായ ജനങ്ങളിൽ എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. ഞാൻ ആ വാർഡിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർഡിലെ ജനങ്ങൾക്ക് സാധാരണക്കാരിയിലും സാധാരണക്കാരെ എന്നും അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.